കുഞ്ഞൊക്കെ ഡ്രൈവിംഗ് അടിക്കണോ? അത് ഞാൻ പോവാണ്. എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. പണ്ട് അങ്ങനെ ലൈസൻസ് ഉണ്ടോ? ഞാൻ ഡ്രൈവിംഗ് പിഎച്ച്ഡി എടുത്ത. പിഎച്ച്ഡി ഡ്രൈവിംഗ് അങ്ങനെ കോഴ്സ് ഇല്ലല്ലോ കുഞ്ഞോളെ. അങ്ങ് ഡ്രൈവിംഗ് പഠിക്കണോ? പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചുതരാ. എനിക്ക് ഈ സംഭവം ഗിയറും ക്ലച്ചും എല്ലാ കാര്യം പഠിപ്പിച്ചു. താക്കോലും ഉണ്ടാ. വാ മോളിലോട്ട് വാ, പഠിപ്പിച്ചുതരാം. അതിലില്ല മോളത്തെ കാറ് മാത്രമേ കുട്ടികൾ ഓട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അതില് ലൈസൻസ് കിട്ടിട്ടാക്കി പഠിപ്പിച്ചുതരാം. ഞാനും ഡ്യൂട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുക. ഓക്കെ, എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂട്ടി ബാക്കിൽ ഇരിക്കുന്നുണ്ട്. വേറെ ഡ്യൂട്ടിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു. കാരണം ലൈസൻസ് ഒന്നും വേണ്ടാതെ ഓട്ടാൻ പറ്റിയ ഒരേ ഒരു കാറേ ഉള്ളൂ, ഡ്രൈവിംഗ് സിമുലേറ്റേഴ്സ്. ഓക്കെ, പക്ഷെ ഇന്നൊരു സാധനത്തിന്, ഇന്നൊരു ഗിയറത്തിന്, ഓക്കെ, ഇനിയിപ്പോ മാനുവൽ ഗിയറിൽ ഒരുപാട് പേര് ചോദിച്ചു സ്റ്റിയറിംഗ് വീൽ മാനുവൽ ഗിയർ ഇല്ലേ. സോ ഒരു മാനുവൽ ഗിയർ അതിന് മുകളിൽ, പക്ഷെ ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗിയർ തന്നെ ഇവിടെ എത്തി കഴിച്ചു. ഒരു കാറിന്റെ ഗിയർ അപ്പൊ റിയൽ ആയിട്ട് നമ്മൾ ഓരോ ഫസ്റ്റ് ഇടണം, ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഇടുക, സെക്കൻഡ്. സോ ഇതിപ്പോ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് കാർ തന്നെ വേണമെന്നില്ല. ലോക്ക്ഡൌൺ ആയാലും ബന്ധമായാലും ഹർത്താലായാലും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കുക. മേടിച്ചാൽ മാത്രമേ കളിക്കല്ലോ. സോ സംഭവം കറക്റ്റ് ആണ്, എല്ലാ കാര്യം കറക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് എന്തേ കളിക്കിടേ. അതാണ് നമ്മളുടെ ഗീറൊക്കെ, ശരിക്കും ഒരു കാറിന്റെ ഗീർ മാറ്റുന്നുണ്ടല്ലേ ഞങ്ങള്. കറക്റ്റ് ആണ്, സ്യൂട്ടായി നിൽക്കുന്നു നമ്മള്. അങ്ങനെ മതിയായിരുന്നു. ഇഷ്ടോ ഞാൻ വാങ്ങിപ്പോ. ഇനിയിപ്പോ എന്തയ്യാ? ഇനിയിപ്പോ എന്തായാളെ? വേണ്ട, അത് വേണ്ട. ടമ്മർ ചെളികൾ ഇവിടെ വേണ്ട. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീൽ ഗീർ ഒന്നും ഗീർ മാറ്റിയാ ഗീർ ഒന്നോ? ഓക്കെ, ആ സെക്കൻഡ്, ആ മൂന്ന്, ആ തേർഡ്, നാല്, ആ അഞ്ച്, ആറ്, ഏഴില്ല. ഏഴിന് പകരം നമുക്ക് റിവേഴ്സ് ആണ്. റിവേഴ്സ് എങ്ങനെ ഇടുന്ന വെച്ചാൽ നമ്മൾ പോളോ കാറിന് മാറി ഗിയർ ഇങ്ങനെ പിടിക്കുക. ഇത് ന്യൂട്രൽ ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷമാണ് റിവേഴ്സ് ഇടുക. ഓക്കെ, ന്യൂട്രലാണ് വണ്ടി മൊത്തം പുക ഇറങ്ങണ്ടല്ലോ. ഡ്യൂടി ഓണ്ടിന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഇട്ടോ? രണ്ട് മോളെ, മൂന്ന്, മറന്നു പോയടി. ആഹാ, ഇങ്ങനത്തെ റോഡാണ്ടേ. വേണ്ട, എനിക്ക് ആറ് വരെ പോണോ? ഡ്യൂട്ടി ഒന്നായി പൊടിക്കുന്നുണ്ട് കുഞ്ഞാളെ. എനിക്ക് ഞങ്ങളെ മതി മതി, നമുക്ക് വേറെ പരിപാടി ഉണ്ട്. വാവാ, ഈ ഓട്ടണ്ട, ഈ ഓട്ടണ്ട, ഈ പഠിക്കണ്ട, ഈ പഠിക്കണ്ട. ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടാക്കി പഠിപ്പിച്ചോ. ഗോഫാ 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 ഗോഫാ. Ask Debo to clean my room. Okay. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാൻ. ആദ്യമായിട്ട് എന്റെ വീട് ഇത്രയും എന്റെ റൂം ഇത്രയായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ ഡ്യൂട്ടി ഒരു ലൈഫ് ഹാക്ക് കാണിച്ചതായിരുന്നു. സോ അതൊന്ന് കാണാൻ പോവാണ്. ഡ്യൂട്ടി ഇടക്കിടക്ക് ഇങ്ങനെ സംഭവങ്ങൾ കിട്ടും. സോ ഡ്യൂട്ടി ഡ്യൂട്ടി ആദ്യത്തെ ട്രിക്ക് എന്താ? ഓക്കെ, ടിക്ടോക്ക് ഡ്യൂട്ടി എപ്പോഴും ടിക്ടോക്ക് കണ്ടിട്ട് ഓരോന്ന് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഒന്നാമത്തെ സംഭവം അവതരിപ്പിക്കൂ. സ്റ്റാർട്ട്. പറയൂ പറയൂ. ആ ചാർജർ കമ്പ്യൂട്ടർ ഓഫ് ആക്കി അളക്കാൻ പറ്റില്ല. ഓൺ ആയാ ഈ ചാർജർ, നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കിട്ട് പ്ലഗ് മുന്നിൽ അഞ്ചാറ് പ്രാവശ്യം കുത്തി 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 കളിക്കുക. കുത്തി കുത്തി കളിച്ചിട്ട് അപ്പൊ തന്നെ ഇത് ഊരിട്ട് ഈ ചാർജർ ഇങ്ങനെ പ്ലഗ് ചെയ്ത് ചാർജ് കയറും. അടിച്ചു പോയാൽ എന്റെ മുഖം അടണ്ടാവല്ലോ ഡ്യൂടി. എനിക്ക് വിശ്വാസം ഉണ്ടായി കണക്ട് ചെയ്തോ? നോക്കട്ടെ. ഓക്കെ, വേ നോക്ക്. ഡ്യൂട്ടി പറഞ്ഞ എന്താ വെച്ചാല് നമ്മളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നതാണ് അല്ലേ. നോക്കാം, കണക്ട് ചെയ്ത് നോക്കട്ടെ. ആ കണക്ട് ചെയ്യ്. എവിടെ? ഇല്ല, ചാർജ് കയറില്ല, ചാർജ് കയറില്ല. എടി ചാർജ്, ഇല്ല ഇല്ല ഇല്ല, എടി ചാർജ് കണക്ട് ആവുന്ന എങ്ങനെയാ? ചാർജ് കയറൂല, പക്ഷെ ഇത് ഓണം. എന്നിട്ട് എന്താ? അടുത്ത എന്താ? ഓണായിട്ട് എന്താ? ഇനി മേല ട്രിക്ക് ഇനി വരോ? ട്രിക്കായിട്ട് വരും. ഇനി ട്രിക്കായിട്ട് വരും. ഇനി ട്രിക്കായിട്ട് അലക്കാ
അലക്സ ഓ അലക്സിനെ ഓഫാക്കി ഒരുപാട് മച്ചാമാർ നമ്മള് കണ്ടിന്യൂസ്ലി കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു മാസമായി ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് ഗോസ്റ്റ് പ്രാങ്ക് ഗോസ്റ്റ് പ്രാങ്ക്. ഞാൻ ഇതുവരെ ചെയ്യാത്ത എന്താ വെച്ചാല് രാത്രിയാണ് രാത്രി കുറച്ച് തിരക്കാണ്ടാവുക, സോ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇപ്പം കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്, ഓക്കെ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് ഇതിപ്പോ ഈ ഒരു ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്, ഈ ഒരു സമയം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഇടയിൽ ഇത് ഇടണ്ട, ഓക്കെ. അപ്പൊ ഞാനത് അങ്ങനെയാണ് ഓക്കെ. അല്ലാതെ എനിക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിപ്പോ ഷൂട്ട് ചെയ്ത് വെക്കും, പിന്നെ ഒരു ദിവസം ചെയ്യുന്ന വീഡിയോന്റെ ഇടയിൽ ഇടും. അപ്പൊ നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ വന്നിച്ച് ഇപ്പൊ കർട്ടനൊക്കെ ഇട്ട് നോക്കി കാണിച്ചിട്ടോ. അല്ലെ കറക്റ്റ് ഉണ്ട്. സോ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇതാണ് ഡ്യൂഡിന്റെ റൂം, ഓക്കെ. ഇതാണ് ഡ്യൂഡിന്റെ റൂം കാണിച്ചിട്ടോ, അതാണ് ഡ്യൂഡിന്റെ റൂം. സോ ഞാൻ ഈ കർട്ടന്റെ ബാക്കിൽ നിൽക്കും, ഓക്കെ. നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഡ്യൂഡിനെ നല്ലോണം ഒന്ന് പേടിപ്പിക്കണം, ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് പേടിച്ച് വരയ്ക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ ഡ്യൂഡി ഇപ്പൊ ഫുഡ് കഴിച്ച് സ്ലീപ്പ് അതെ കടന്നുറങ്ങാൻ ചാച്ചി ഉറങ്ങാൻ വേണ്ടി മുകളിലോട്ട് വരുന്ന ടൈമാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ അവളെ ആ ഒരു ഇതാ ഡോറാക്കണം, മൊത്തം കർട്ടൻ, അത് മൊത്തം കർട്ടൻ കേട്ടോ. സോ ഇതിന്റെ ഈ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഓള റൂമാണ്. സോ അവളെ വാതിലിന്റെ മുമ്പിൽ തന്നെ, ഡോറിന്റെ മുമ്പിൽ തന്നെ കർട്ടനാണ്. സോ ഞാൻ കർട്ടൻ അവിടെ പോയി നിൽക്കും. ഗൈസ് എപ്പോഴാണ് അവള് വരാറില്ല, എന്തായാലും ടൈം ആയിരുന്നു. അവൾ മുടി വാർന്നിട്ടാണ് വരുന്നത്. സോ മുടി വാരാൻ വേണ്ടി താഴത്തെ ടോയ്ലറ്റിലെ റൂമിലേക്ക് പോയിരുന്നു. സോ അവർ മുടി വാർന്ന് രാത്രി ഇവിടേക്ക് വരും. ഏകദേശം ഒരു 9:30 അതുവരെ ഞാൻ അവിടെ അങ്ങ് നിൽക്കും, ഓക്കെ. അവള് വരുമ്പോ ഒരാറ്റ അല്ല എന്താ പറയുക, എന്തെങ്കിലും ചെയ്യാം, സംഭവം മുത്ത കോമഡി ആവാതെയോ. ഞാൻ ഈ ക്യാമറ ഈ എന്റെ ഇവിടുത്തെ കേട്ടന്റെ മുകളിൽ കൂടെ ഞാൻ അങ്ങോട്ട് വെച്ചിരാം, ഓക്കെ. ലൈറ്റും കൂടി ഇടാ, അപ്പൊ സെറ്റ് ആവും, ഓക്കെ. ഗൈസ് ഇപ്പൊ ഒളിച്ച് നിൽക്കാൻ പോകുന്ന സ്ഥലം അവിടെയാണ്, ഓക്കെ. അതാക്കണം ആ ഡോറിന്റെ അവിടെ ജസ്റ്റ് കാണിച്ചത്. വീഡിയോ ഞാൻ ഡ്യൂഡിനെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് 2-3 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. സോ അതും കൂടി ഇതിൽ ഏഡ് ചെയ്തു, അതും കൂടി ഞാൻ ജസ്റ്റ് ഇതിൽ ഏഡ് ചെയ്തു. വളരെ അടിപൊളി സംഭവമാണ്. സോ അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, ഓക്കെ. ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ. എങ്ങനെയുള്ള എക്സ്പീരിയൻസ്, അപ്പൊ ക്യാമറ ഒന്നും ചെയ്യാൻ കഴിയാൻ ഇരുട്ടാണ്. ഞാൻ വീഡിയോ നോക്കിയപ്പോ പറ്റ ക്വാളിറ്റി ഇല്ലായിരുന്നു ഗൈസ്. അപ്പൊ ഇരുട്ടാകുമ്പോ ക്യാമറ വേറെ എന്തൊക്കെ സെറ്റിംഗ്സ് ചെയ്യുന്നത്, ഞാൻ ഒക്കെ ഹോട്ടലാണ് എടുക്കാറ്. സോ മൊത്തം സീനായി പോയി. ഗുഡ് ഈവനിംഗ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പക്ഷെ ആ കേട്ടന്റെ ബാക്കിയുള്ള നല്ലോണം പേടിച്ചില്ലേ? ഇതാ ചെയ്യാൻ കാരണം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, കൊറേ പേര് ഗോസ്റ്റ് പ്രാങ്ക് ഗോസ്റ്റ് പ്രാങ്ക് കമന്റ് ചെയ്ത് കമന്റ്. ഇത് ഗോസ്റ്റ് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു എന്നുള്ളൂ, ഓക്കെ. അതായത് ഗോസ്റ്റ് പറയുമ്പോ മുഖം മൂടി ഒക്കെ വെച്ച് ഇട്ടുകൊണ്ട് തരണ്ട് തരണ്ട് തരണ്ട്, ഓക്കെ. എനിവേ വീഡിയോ ഇഷ്ടോടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം ട്രിക്സ്.